എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹെൽത്തി അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ ഒരു പുട്ടിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ കഴിക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാൽപുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു അര കപ്പ് തേങ്ങ എടുക്കാം. ഇനി നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള രണ്ട് ക്യാരറ്റാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് പൊടി എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനൊന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല ഇത് നനയ്ക്കുന്നത്, നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് നനച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ പശുമ്പാൽ ചേർത്തിട്ടും നനച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാലിലാണ് ഇത് നനച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഞാൻ നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടും നിർബന്ധമില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലിലാണല്ലോ ഇത് നനച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുതൽ കിട്ടുമെന്ന് മാത്രം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ പുട്ടുപൊടിക്ക് നനവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ വെള്ളം ചേർത്ത് നനയ്ക്കേണ്ട, തേങ്ങാപ്പാലിൽ തന്നെ ഒന്നുകൂടി ഒന്ന് നനച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് പുട്ടും കുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കാരണം നമ്മൾ നേരത്തെ ഇതിൽ തേങ്ങ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ പുട്ടും കുറ്റി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് കുറ്റിയിൽ പുട്ടൊട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, നല്ലൊരു ടിപ്പാണിത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടും കൂടത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീയ് നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ആവി കയറി റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്കൊന്ന് പതുക്കെ കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടും കുറ്റിയിലൊന്നും ഒട്ടും പുട്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പുട്ടും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു പുട്ട് കറിയോ അതുപോലെ പഴമോ ഒന്നും കൂട്ടി കഴിക്കാത്തതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ വെറുതെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.